എന്റെ എല്ലാ ബഹുമാന്യ നിസ്തുല്യമായ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിലുള്ള നന്ദിയെ സ്നേഹത്തെ ഈ സമയത്ത് പ്രാരംഭമായി അർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഈ നിലയിൽ അഭിസംബോധന ചെയ്യുവാൻ ദൈവം സംജാതമാക്കിയ ഈ സാവകാശമോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ക്രൈസ്തവ ലോകം ആഗോള വ്യാപകമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസത്തെ പാരമ്പര്യം എന്ന നിലയിൽ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നാം ആയിരിക്കുന്നു. ഈ ദിവസത്തിന് മലയാളക്കരയിൽ ദുഃഖവെള്ളിയാഴ്ച എന്നും ആംഗലേയ ക്രൈസ്തവ ലോകത്ത് ഗുഡ് ഫ്രൈഡേ എന്നുമാണ് വിളിക്കപ്പെടുന്നത്. ദുഃഖവെള്ളിയാഴ്ച എന്ന് വിളിക്കപ്പെടുന്നതിന്റെ പ്രത്യേകത ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ട് പാപികളായ മനുഷ്യവർഗം അവനെ ക്രൂശിന്മേൽ ക്രൂശിച്ചു കൊന്നു എന്നുള്ളതിന് ആചരണം അല്ലെങ്കിൽ ആ വിഷയത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ പേരുള്ള ദുഃഖം ഓർക്കുന്ന ഒരു ഓർമ്മയെ ഓർപ്പിക്കുവാനായിട്ടാണ് ആ പേര് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ ആംഗലേയ ക്രൈസ്തവ ലോകത്തുള്ള ആളുകൾ ഈ ദിവസത്തെ തന്നെ ഗുഡ് ഫ്രൈഡേ എന്നാണ് വിളിച്ചു വരുന്നത്. അതായത് വളരെ സന്തോഷകരമായ ദിവസം അല്ലെങ്കിൽ നല്ല ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ വിഷയത്തിൽ തന്നെ രണ്ട് വ്യത്യസ്തമാകുന്ന മാനങ്ങൾ കൽപ്പിച്ച് ആ ദിവസത്തെ വിലയിരുത്തുന്നു. ഒരു കൂട്ടർ ദുഃഖവെള്ളി എന്ന് പറയുന്നു, മറ്റു കൂട്ടർ ഗുഡ് ഫ്രൈഡേ എന്ന് അതിനെ വിളിക്കുന്നു. ഇനി ആരെങ്കിലും എന്നോട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഇന്ന് ക്രൈസ്തവ ലോകം ആചരിക്കുന്ന, അതായത് ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്ന ഈ ദിവസം തന്നെയാണോ എന്ന് ചോദിച്ചാൽ വസ്തുനിഷ്ഠമായി അങ്ങനെയാണെന്ന് പറയാൻ എന്റെ കൈവശം തെളിവുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഞാൻ ആചരിക്കാറും ഇല്ല. യേശു ക്രിസ്തു ഈ ഇന്ന് ലോകം ആചരിക്കപ്പെടുന്ന ഈ ദിവസമായ ഗുഡ് ഫ്രൈഡേ ഇന്നാണ്, അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ ഈ ദിവസമാണ് മരിച്ചത് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുന്ന ചരിത്ര രേഖകളോ ബിബ്ലിക്കലായിട്ടുള്ള തെളിവുകളോ ഇല്ല. എന്നാൽ വേദപഠിതാക്കളായ ആളുകളും കലണ്ടർ നിർമ്മാതാക്കളായ ആളുകളും അവർ കണക്കുകൂട്ടി, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ലോകത്തിലേക്കുള്ള പ്രവേശനം തുടങ്ങി വിശുദ്ധ തിരുവെഴുത്തുകൾ വിശേഷാൽ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയുള്ള റോമൻ രാജാക്കന്മാരുടെയും അതുപോലെ കൈസറന്മാരുടെയും നാടുവാഴികളുടെയും ഒക്കെ കാലക്കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ച്, അതുപോലെ തന്നെ യഹൂദന്മാരുടെ പെസക പെരുന്നാൾ സംബന്ധിച്ച് ഉള്ള കാല ക്രമീകരണങ്ങൾ പഠിച്ച് വന്ന് കൊണ്ട് എത്തിയിരിക്കുന്ന ഒരു കാല കണക്കാണ് ഈ പറയപ്പെടുന്ന സംവിധാനം എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യക്ഷമായി വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ച ദിവസം ഏതാണ് എന്ന് വ്യക്തമായി സുവിശേഷകന്മാരാരും എഴുതിയിട്ടില്ല. സഭാചരിത്രത്തിലും നമുക്ക് അതിനെ വസ്തുനിഷ്ഠമായി ഈ വെള്ളിയാഴ്ചയാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന നിലയിലുള്ള തെളിവുകൾ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ദിവസം എന്ന് പറയുന്ന വിഷയത്തിലുള്ള പ്രാധാന്യതയെ സംബന്ധിച്ച് കൂടുതലായി ഇവിടെ ഊന്നൽ നൽകി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തെവിടെയുമുള്ള ക്രൈസ്തവർ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം എനിക്ക് ദുഃഖത്തെക്കാൾ അധികം സന്തോഷവും ജീവിതത്തിന് അർത്ഥവും നൽകിത്തന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ചുരുക്കമായി ചില വാക്കുകൾ ഓർപ്പിക്കുവാൻ ഈ സമയത്ത് കർത്താവിൽ ആഗ്രഹിക്കുക.
ഇന്ന് രാത്രിയിൽ ഞാനിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയത്തിന് സഹായകമായി നാലഞ്ച് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 23:12 വാക്യം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23:12, 4 ഐ റീഡ്. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. അതേ സുവിശേഷത്തിന്റെ 25 വാക്യം, 24-25 വാക്യങ്ങൾ, ദ സെയിം ചാപ്റ്റർ ഓഫ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23:24-25. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കൊലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ 26 വാക്യം, അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. 42 വാക്യം, പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിനോട് ചേർന്ന് ഞാൻ അപ്പോസ്തലനായ പൗലോസ് ലീഹ എഫേസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എഫേസ്യ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങൾ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടായിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി ശിക്ഷിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഈ ഇത്രയും വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഈ ക്രൂശിന്റെ സന്ദേശം എന്ന നിലയിൽ ഉള്ള എന്റെ ദൂതനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ദൃശ്യത നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന വാക്യാംശങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ച ലൂക്കോസ് 23:12-24, 25-26, 42-43 വാക്യം. ഈ വാക്യങ്ങൾ വായിച്ചാൽ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട ആ പിക്ചർ, അതായത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ആ യഥാർത്ഥമാകുന്ന പിക്ചർ ഈ വേദഭാവം വായിക്കുന്ന ആളുകൾക്ക് ശരിയായി അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനതാരിൽ ശരിയായി കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രാധാന്യത അറിയിക്കുന്ന ഒരു വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ യേശു ക്രിസ്തുവിന്റെ ഈ ക്രൂശീകരണത്തെ ആചാരപരമായി ആചരിച്ച നാമധേയ ക്രൈസ്തവ ലോകം, റോമൻ കത്തോലിക്ക സമൂഹം ഉൾപ്പെടെ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രൂശിച്ച് വന്നുകൊണ്ട് പോയപ്പോൾ ഗോൽഗോഥായിലേക്കുള്ള തന്റെ ഗെത്സെമനയിൽ നിന്ന് അദ്ദേഹം റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് പീലാത്തോസിന്റെ കൽത്തളത്തിലും ഹെരോദാവിന്റെയും ഹന്നാസിന്റെയും അരമനയിലേക്കും മാറിയും മറിഞ്ഞും വിസ്തരിക്കപ്പെട്ട നിമിഷങ്ങൾ മുതൽ കർത്താവായ യേശു തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് അവനെ ഗൊൽഗോഥയിലേക്ക് പോകുമ്പോൾ പരിക്ഷീണനായി പലവരും അദ്ദേഹം വഴിയിൽ നിവദിച്ച കുരിശുമായി ചുമന്ന് പോയ നിവദിച്ച പല രംഗങ്ങളുണ്ട് എന്നൊക്കെയാണ് റോമൻ കത്തോലിക്ക സമൂഹം പറയുന്നത്. അവരതിനെ കർത്താവ് വീണ
ആ വീഴ്ച കുരിശിന്റെ വഴിയിൽ വീണ തന്റെ വീഴ്ചയുടെ ഇടങ്ങളും ഒക്കെ അടയാളപ്പെടുത്തി അതിലെ ഇത്ര സ്ഥലങ്ങളിൽ വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും വേദാധാരം ഞാൻ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. അതുകൊണ്ട് വിമർശന ബുദ്ധിയായി ഞാൻ അതിലേക്ക് പ്രവേശിപ്പാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കുരിശിന്റെ വഴി എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഞാൻ ഈ സമയത്ത് സമയം ചെലവഴിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും ലോകത്ത് ജനിക്കുന്നത് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ജനിച്ച് ആർക്കും മരിക്കണം എന്നാഗ്രഹമില്ല. എല്ലാ ആളുകളും ഈ ലോകത്തിൽ ജനിച്ച് അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കണം. മാറാ രോഗങ്ങൾ വന്ന് അത്യന്തം മനപ്രയാസത്തോടെ കടന്നു പോകുന്ന വേദനയോ കടന്നു പോകുന്ന ആളുകളും കുറെ കാലം കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നാൽ മരിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാണ് ലോകരക്ഷിതാവായ കർത്താവായ യേശു. ഈ ലോക രക്ഷിതാവാകെ ആ ഏകൈക നാഥൻ കർത്താവായ യേശു മരണം ആസ്വദിക്കുവാനും മരണം അനുഭവിക്കുവാനും ഈ ഭൂമിയിൽ ഒരുക്കമുള്ളവനായി വന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു തിരുവഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് സവിസ്താരം അപ്പോസ്തലനായ പൗലൂസ് പ്രസ്താവിക്കുന്നു. കർത്താവ് മരണത്തിനായി ലോകത്തിൽ ഒരുങ്ങി വന്നവനാണ്. തന്റെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ, അതായത് പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് ആവർത്തിച്ച് തനിക്ക് യെരുശലേമിൽ സംഭവിക്കാനുള്ള മരണത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചിട്ടുണ്ട്. അത് ഒറ്റ വാക്യം കർത്താവ് പറഞ്ഞ രംഗം ലൂക്കോസ് രേഖപ്പെടുത്തിട്ടുണ്ട്. എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, ആ സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആ സ്നാനം എന്ന് പറയുന്നത് തന്റെ കഷ്ടാനുഭവ സ്നാനം, അതായത് പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു കഷ്ടാനുഭവങ്ങളിൽ നിമജ്ഞനായി തരുന്ന ക്രൂശിലെ മരണത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനമാണത്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഈ കർത്താവായ യേശു കയറിയ ക്രൂശ് ചുമന്നുകൊണ്ട് ചില ആളുകൾ ഇന്ന് ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് 10-14 സ്ഥലങ്ങളിൽ വീഴുകയും യേശു വീണ കഴുതപ്പുറത്ത് കയറി പോയ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് ഒരു പുരോഹിതൻ കഴുതയുടെ പുറത്ത് കയറി ഓലയും പണിയോലയും ഒക്കെ വെട്ടിയിട്ട് അതിന് മണ്ടക്കൊണ്ട് നടന്നു പോകുന്നത് ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ്. കർത്താവായ യേശു കഴുതയുടെ പുറത്ത് കയറിയതിന് പകരം ഇവിടുത്തെ പുരോഹിതന്മാരായ ആളുകളോ ഉപദേശിമാരായ ആളുകളോ കുറെ പേര് കഴുതയുടെ പുറത്ത് കയറിയാൽ കർത്താവ് കഴുതപ്പുറത്ത് കയറിയതും ഉപദേശിമാര് അല്ലെങ്കിൽ അച്ഛന്മാര് കയറുന്നതുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ജനമെല്ലാം വഴിയിലെ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടിയിട്ട് ഈന്തപ്പണിയുടെ ഗുരുത്തോല വെട്ടിയിട്ട് അത്യന്തങ്ങൾ ദൈവത്തിന് മഹത്വം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവരെന്ന് അന്ന് ഹോശന്ന പാടിയതിന് പകരം ഇന്ന് ആചാരപരമായി നമ്മൾ ഇത് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മൾ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ ഗോൽഗോതായിലേക്ക് പോയതിന് പകരം നമ്മൾ ചില ആളുകൾ അല്ലെങ്കിൽ ചില സഭാ നേതാക്കന്മാര് മരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈബർ കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ക്രൂശ ഉണ്ടാക്കി ആ ക്രൂശ് ഒരു മുൾക്കിരീടവും തലയിന്മേൽ അണിഞ്ഞ് അതിനെ അനുകരിച്ചാൽ ആ അനുകരണം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അനുകരണം എന്ന് പറയുന്ന ഒരു പാപമാണ്. അതായത് അനുകരണം പാപം എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ ഈ ക്രൂശ ചുമന്നതിനെയോ അല്ലെങ്കിൽ യേശു ക്രിസ്തു മുൾമുടി തലയെ അണിഞ്ഞതിനെയോ യേശു ക്രിസ്തു ചുമന്ന വസ്ത്രം ധരിച്ചതിനെയോ അതായത് രക്താമിന് ധരിച്ചതിനെയോ കർത്താവായ യേശു ക്രിസ്തു ആ നിലയിൽ നെടുവേർപ്പെട്ടതിനെയോ സങ്കടപ്പെട്ടതിനെയോ ഒന്നും അല്ല നമ്മൾ അനുകരിക്കുന്നത്. കർത്താവായ യേശുവിനെയാണ് നാം അനുകരിക്കുന്നത്. എന്താണ് ഈ കുരിശിന്റെ വഴി അല്ലെങ്കിൽ കുരിശിന്റെ വഴി നമ്മെ അറിയിക്കുന്ന സന്ദേശം എന്താണ്? ഈ 4 സന്ദേശമാണ് ഇതിനകത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രൂശിന് ഏതെങ്കിലും നിലയുള്ള പ്രത്യേകത ഉണ്ടായിരുന്നതായിട്ട് അന്നത്തെ ശിഷ്യന്മാരോ അന്നത്തെ ക്രൈസ്തവരോ ഇന്നത്തെ വിശ്വാസികളോ വിശ്വസിക്കുന്നതിൽ യാതൊരു യുക്തിയില്ല. ഗോൽഗോതായിൽ അൽ ഗെത്സെമനിയിൽ എവിടെയോ മലയിലോ കാട്ടിലോ ഒക്കെ വളർന്ന കാട്ടുതടികൾ കൊണ്ട് അന്നത്തെ റോമാ സാമ്രാജ്യം കൊടും കുറ്റവാളികളായ ആളുകൾക്ക് നൽകുന്ന അധമമായ ശിക്ഷാ മാർഗങ്ങളിൽ ഒന്നായ ക്രൂശീകരണത്തിന് തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ വെട്ടി ചെത്തിയെടുക്കിയ ഈ ക്രൂശ്, 3 ക്രൂശുണ്ട്, ഒന്ന് ഇടത്തും ഒന്ന് വലത്തും ഒന്ന് നടുക്കും, 2 കള്ളന്മാരുടെയും കർത്താവായ യേശുവിന്റെയും. അതെല്ലാം ആ ഗെത്സെമനിയുടെ തോട്ടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പലസ്തീന്റെ പ്രവിശ്യയിൽ നിന്നോ ഒക്കെ വെട്ടി ഒരുക്കിയിടുന്ന മരമാണ്, തടിയാണ്.
അതിന് പ്രത്യേകതയൊന്നും അത് തന്നെയില്ല. ആ കർത്താവിന്റെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ കൊല്ലുവാൻ ഉപയോഗിച്ച ആ ക്രൂശും യേശു ക്രിസ്തുവിന്റെ ക്രൂശും നമ്മൾ യാതൊരു പ്രത്യേകതയില്ല. കള്ളന്മാരുടെ കൈകളെ കാലുകളും ആ മരത്തോട് ചേർത്ത് അടിക്കുവാൻ ഉണ്ടാക്കിയ ആണി, അതിന്റെ പ്രത്യേകമായ ഏതെങ്കിലും പ്രത്യേകതയുള്ള ആണി യേശു ക്രിസ്തുവിന്റെ കൈകളിലും കാലുകളിലും ആഞ്ഞടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അവരെ മൂന്ന് പേരെയും ദുഷ്പ്രവൃത്തിക്കാരെ പോലെയാണ് ക്രൂശിച്ചത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് അതിൽ തന്നെ യാതൊരു പ്രശംസയില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയില്ല. എന്നാൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട വിഷയം. നാമധേയ ക്രൈസ്തവ ലോകം ഇന്ന് ആഗോളവ്യാപകമായി ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവള്ളി ആചരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ ദിവസത്തില് ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പൊ ക്രൂശിച്ച് കഴിഞ്ഞിരിക്കുക. ചരിത്രപരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ഗോൽഗോതായിൽ മാനവരാജയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപയാഗമായി സ്വയം അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ആചാരപരമായി ഇന്ന് ക്രൈസ്തവ ലോകം ക്രൂശിച്ച് കഴിഞ്ഞിരിക്കുക. ഞാൻ ആചാരാനുഷ്ഠാനത്തെ കുറിച്ച് പറയാൻ പോകുന്നു. ഞാൻ പറയാൻ പോകുന്നത് ക്രൂശിന്റെ തത്വമാണ്. എന്താണ് ഈ ക്രൂശ് നമ്മെ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ക്രൂശിന്റെ സന്ദേശം, അല്ലെങ്കിൽ ക്രൂശിന് നമ്മോട് പറയാനുള്ള ദൂതെന്താണ്? അതാണ് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ലൂക്കോസ് പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 23:12 അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായിത്തീർന്നു, മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. രണ്ട് നാടുവാഴികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഗലീലയുടെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന പീലാത്തോസ്, ആ ദേശത്തിന്റെ അധിപനായി രാജാവായി വാണിരുന്ന ഹേരോദാവ്, ഇവരിരുവരും തമ്മിൽ ഗുരുതരമായ ശത്രുതയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അവർ ശത്രുതയെ കുറിച്ചൊന്നും ഈ മെസ്സേജിൽ അത് പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതിന് ചരിത്രത്തിൽ കുറെ തെളിവുകളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ അതിന് നിദാനമായ ചില കാരണങ്ങളൊക്കെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ. അവർ ഇരുവരും തമ്മിൽ ബദ്ധശത്രുക്കളായിരുന്നു. രണ്ട് ഹേരോദാവും പീലാത്തോസും തമ്മിൽ വലിയ ശത്രുക്കളാണ്. ഒരേ രാഷ്ട്രത്തിന്റെ അല്ലെ രാജ്യത്തിന്റെ ഭരണാധികാരികളാണ്. എന്നാൽ മനസ്സിലാക്കണം ഒരു കാര്യം, പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, അവർ ഇരുവരും തമ്മിൽ ശത്രുതയായിരുന്നു. എങ്കിലും നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുക എന്ന കാര്യത്തിൽ അവർ ഒന്നിച്ച് യോജിക്കാൻ തീരുമാനിച്ചു. യോജിച്ചപ്പോൾ അവർ ഇരുവരും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വിഷയം ക്രൂശിന്റെ സന്ദേശത്തിന്റെ ഒന്നാമത്തെ സന്ദേശം, ക്രൂശ് രണ്ട് നിത്യ വൈരികളെ നിത്യ സ്നേഹിതയായി മാറ്റുന്നു. അതായത് രണ്ട് ശത്രുക്കളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ക്രൂശിലെ മരണം മുഖാന്തരമായി ശത്രുക്കളെ നിരപ്പിച്ച് നിത്യ സ്നേഹിതരാക്കി മാറ്റുന്നു. ഇവിടെ വായിക്കുന്നത് അന്ന് വരെ അവരിരുവരും തമ്മിൽ ശത്രുക്കളായിരുന്നു, അവർ തമ്മിൽ വൈരമായിരുന്നു. എന്നാൽ അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. ക്രൂശിന്റെ സന്ദേശം ഇന്ന് രാത്രി നമ്മെ അറിയിക്കുന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം ഇതാണ്, അല്ലെങ്കിൽ വിഷയം ഇതാണ്: പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും ഏദൻ പറദീസയിൽ ദൈവകൽപ്പന ലംഘിച്ച് മനുഷ്യൻ പാപിയായ നിമിഷം മുതൽ മനുഷ്യനും ദൈവവും തമ്മിൽ ശത്രുതയിലായിരുന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ പരസ്പരം നിബന്ധിപ്പിക്കുവാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്നു. അതുകൊണ്ട് ദൈവം താൻ തന്നെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ശത്രുത, ദൈവത്തിന് മനുഷ്യനോടും മനുഷ്യന് ദൈവത്തോടുള്ള ശത്രുത നീക്കുവാൻ ദൈവം തന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി അല്ലെങ്കിൽ നിരപ്പിനായി ദൈവം വിഭാവന ചെയ്ത രക്ഷാമാർഗം അഥവാ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവല്ലെ ക്രൂശിലെ ബലിമരം. ആ ബലിമരത്തിനായി കർത്താവായ യേശുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച് ആ ബലിമരണം സഹിപ്പാൻ അവനെ ഒരുക്കിയപ്പോൾ നമ്മൾ വായിക്കുന്നത് ആദ്യമായി സംഭവിച്ച വിഷയം, കർത്താവായ യേശു കാൽവല്ലെ ക്രൂശിൽ മരണത്തിന് വിധേയപ്പെട്ടത് കൊണ്ട് പാപിയായ മനുഷ്യൻ, ദൈവത്തോട് ശത്രുവായ മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹിതനായി മാറ്റപ്പെട്ടു. എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ ഞാൻ അല്പം മുമ്പ് വായിച്ചു കേൾപ്പിച്ച വാക്യാംശത്തിൽ ധനനായ പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി.
അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി സമാധാനം ഉണ്ടാക്കി. ശത്രുത്വം നീക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്. രണ്ട് ശത്രു രാജ്യങ്ങൾ യുദ്ധത്തിനായി അന്യോന്യം ആഹ്വാനം ചെയ്ത് അവരുടെ രാജ്യാതിർത്തിയിൽ പടയാളികളെ ഡിപ്ലോയ് ചെയ്തിട്ട് അവരെ അവിടെ ശത്രുതയുടെ മുൾമുനയിൽ നിന്ന് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത്, ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി യുദ്ധം നിർത്തുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആ പടയാളികളായ ആളുകളുടെ, അല്ലെങ്കിൽ കമാൻഡിംഗ് ചീഫിന്റെ ആളുകൾ, ചീഫിന്റെ ഹൃദയത്തില്, അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഹൃദയത്തില് ഉണ്ടാകുന്ന ഏറ്റവും വളരെ 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 സ്വാന്തനമായി ഉണ്ടാകുന്ന അനുഭവത്തെയാണ് സമാധാനം എന്ന് പറയുന്നത്. ശത്രുത നീക്കപ്പെട്ടാൽ സമാധാനം, അതിന്റെ റിസൾട്ടാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ പീലാത്തോസും ഹെരോദാവും തമ്മിൽ ഒത്തു. അതായത് യേശുവിനെ ക്രൂശിച്ചു കൊല്ലാനായി ഹെരോദാവ് വിധി എഴുതി, പീലാത്തോസും അവനെ ക്രൂശിക്ക എന്ന് വിധി എഴുതി കഴിഞ്ഞപ്പോൾ അവർ ഇരുവരും തമ്മിൽ നിത്യവൈരികളായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവർ ഇരുവരും സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു, എന്നാൽ അന്ന് മുതൽ അവർ ഇരുവരും സ്നേഹിതന്മാരായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം കൊണ്ട് മനുഷ്യവർക്ക് ലഭിച്ച ആദ്യത്തെ നേട്ടം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ദൈവത്തോട് നിത്യ ശത്രുതയിലായിരുന്ന മനുഷ്യനെ തന്റെ മരണം മുഖാന്തരമായി ദൈവത്തോട് നിരപ്പിച്ച് നിത്യമായ സമാധാനം അവനെ പ്രദാനം ചെയ്യുന്നു. ശത്രുത നീങ്ങിയാൽ ലഭിക്കുന്ന അനുഭവമാണ്, ഹൃദയത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് സമാധാനം. കർത്താവായ യേശുവിന്റെ ക്രൂശിലെ ബലിമരണം ഈ വലിയ സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്യുന്നു. അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം നീക്കി സമാധാനം ഉണ്ടാക്കി. അതാണ് വായിക്കുന്ന ക്രൂശിന്റെ സന്ദേശത്തിന്റെ ഒന്നാം ഭാഗം. രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് അതിന്റെ 24-25 വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പീലാത്തോസ് യേശു ക്രിസ്തുവിന്റെ നിഷ്കളങ്കത എന്താണെന്ന് വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ട് അവനെ ക്രൂശിക്കാതെ വിട്ടയക്കണം എന്നൊരു അജണ്ട അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യേശുവിനെ വിട്ടയക്കുവാൻ ആഗ്രഹിച്ചിട്ട് യഹൂദന്മാരോട് അവനെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ചു കൊണ്ടിരുന്ന ആ യഹൂദന്മാരോട് ഇവിടെ പീലാത്തോസ് പറഞ്ഞു, ഉത്സവം തോറും നിങ്ങൾക്ക് ഒരുവരെ വിട്ടയച്ചിരിക്കുന്ന ഒരു പതിവ് ഉണ്ടല്ലോ, ആ പതിവനുസരിച്ച് ഞാൻ ഇവരിൽ ആരെ ബറബാസ് എന്ന് പറയുന്ന കൊടും വഞ്ചകനും ചതിയനും കൊലപാതകയും കുഴപ്പക്കാരനുമായ ഈ മനുഷ്യനെ നിങ്ങൾക്ക് വിട്ടുതരണമോ, അതോ നസറേയനായ യേശുവിനെ നിങ്ങൾക്ക് തരണമോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ പിറകിൽ നമുക്കറിയാം യേശുവിനെ വിട്ടയക്കണം എന്ന പീലാത്തോസിന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും അവനെ ചോദ്യം ചെയ്തിട്ടും അവനിൽ മരണകരമായ യാതൊരു കുറ്റവും കാണുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ ചോദിച്ചു ഇവരാരെ വിട്ടയക്കണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ വേണ്ട. 25 വാക്യം വായിക്കുന്നു, അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കുലയും ഹേതുവായി തടവിലായവരെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. ക്രൂശ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ രണ്ടാമത്തെ സാധ്യത, ഒന്നാമത്തെ സാധ്യത അത് രണ്ട് നിത്യവൈരികളെ നിത്യ സ്നേഹിതരാക്കി മാറ്റി. രണ്ട്, ഇവിടെ വായിക്കുന്നത് കലഹവും കൊലയും ഹേതുവായി തടവിലായിരുന്ന, കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് യോഗ്യനായിരുന്ന ബറബാസ് എന്ന് പറയുന്ന കൊടും തടവുകാരനെ ഇവിടെ കുറ്റവാളി അല്ല എന്ന നിലയിൽ അവനെ വെറുതെ അയച്ചു കർത്താവായ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പാപിയായ കുറ്റവാളിയായ ദൈവ സിംഹാസനു മുമ്പാകെ മരണശിക്ഷയല്ലാതെ, നിത്യ മരണശിക്ഷയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാൻ ആശയില്ലാത്ത ബറബാസിനെ പോലെയുള്ള പാപികളായ മനുഷ്യവർഗത്തെ കുറ്റമില്ലാത്തവരാക്കി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിമരണം വെറുതെ അയച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോടെ സമാധാനം ഉണ്ട്. അപ്പോസ്തലൻ പറയുകയാണ് ദൈവ കോടതിയുടെ മുമ്പാകെ, നീതിന്യായ കോടതിയുടെ മുമ്പാകെ പാപിയും കൊടും കുറ്റവാളിയുമായ മനുഷ്യൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു
പാപിയായ മനുഷ്യന്റെ സകല പാപത്തിന്റെ ശിക്ഷയും സ്വമനസ്സാലെ തന്റെ ശിരസ്സിലേന്തി ഈ കാൽവറിലെ ക്രൂശിലേക്ക് കയറിപ്പോയി. കാൽവറിലെ ക്രൂശമരണമാകുന്ന ശാപമരണം അവൻ വഹിക്കുവാൻ തയ്യാറായപ്പോൾ അവന് സന്മനസ്സായി കഴിഞ്ഞപ്പോൾ സ്വർഗീയ കോടതി പാപിയായ മനുഷ്യോട് പറഞ്ഞു, ഒരു പാപവും നിനക്കില്ല, നിന്റെ പാപങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിൽ ഞാൻ കണക്കിട്ടിരിക്കുന്നു, ആകയാൽ നീ കുറ്റവാളിയെ അല്ല, വെറുതെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് സ്വർഗീയ സിംഹാസന മുമ്പാകെ പരസ്യമായി പാപിയെ നീതീകരിച്ച് വിട്ടയച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ മനസ്സിൽ ബറബാസിന്റെ മരണത്തിന്റെ മണിക്കൂറുകൾ എണ്ണി ബറബാസ് കഴുകി അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ശാപകരമായ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ പോലും അവരുടെ മനസ്സിൽ അങ്കുരിക്കുവാൻ മനസ്സില്ലാതെ അവർ വളരെ നിസ്സംഗതയിലായി, വളരെ കഷ്ടതയിലായി, കഷ്ടാവസ്ഥയിലായി, മാനസിക സംഘർഷത്തിലായി അവരവരുടെ വീട്ടിലിരിക്കുമ്പോഴായി ബറബാസ് സന്തോഷത്തോടെ കരുതിയിരുന്നു. വിടുവയ്ക്കപ്പെട്ടവനായി, നീതീകരിക്കപ്പെട്ടവനായി, കുറ്റവിമുക്തനായി ഭവനത്തിലേക്ക് കയറി ചെല്ലുന്ന ബറബാസിനെ കണ്ട് ഭാര്യയും മക്കളും ഓടി ചെന്ന് ആലിംഗനം ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അവരിങ്ങനെ പറഞ്ഞു, കാണും എന്റെ സ്ഥാനത്ത് നിഷ്കളങ്കനും നിരപരാധിയും കുറ്റമറ്റവനുമായ നസ്രേയനായ യേശു എന്ന് പറയുന്ന കർത്താവിനെ ക്രൂശിപ്പാൻ യഹൂദന്മാര് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കൊടുംപാപിയായിരുന്ന, കുറ്റവാളിയായിരുന്ന, മരണത്തിന്റെ വക്രത്തിന്റെ അകത്ത് അകപ്പെട്ടു പോയിരുന്ന എന്നെ കുറ്റമില്ലാത്തവനായി ഈ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞ സസന്തോഷം അവനവന്റെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് സാധിച്ച രണ്ടാമത്തെ സാധ്യത, ക്രൂശെ പാപം ചെയ്ത കൊടും കുറ്റവാളിയായ ദൈവമുമ്പാകെ മരണശിക്ഷയല്ലാതെ മറ്റൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത പാപിയായ മനുഷ്യനെ കുറ്റം അറ്റവനായി വെറുതെ അയക്കുന്നു. ഇനി ക്രൂശിന്റെ മൂന്നാമത്തെ സാധ്യത, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ മൂന്നാമത്തെ സാധ്യത, ഇതെല്ലാം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42-ാം വാക്യം, പിന്നെ അവൻ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യാംശത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിന്റെ കാൽവരിലെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചു എന്ന് ഇവിടെ സുവിശേഷം ആ 4 പേരുണ്ട്. ആ കള്ളന്മാർ ഏതെല്ലാം വകൾ മോഷിച്ച കള്ളന്മാരാണെന്നും അവിടെ രേഖപ്പെടുത്തില്ല. അവരെ കള്ളന്മാരെന്നാ പറയുന്നത്, ദുഷ്പ്രവൃത്തിക്കാരായ രണ്ട് കള്ളന്മാർ. അതിലെ ഇതിൽ ഏത് കള്ളനാ നല്ലത്, ഏത് കള്ളനാ അല്പം കൂടെ മെച്ചം എന്നൊന്നും അവിടെ വേദപുസ്തകം എഴുതിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും കള്ളന്മാരാണെന്നാണ്, രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാരാണ്, രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാർക്കുള്ള ശിക്ഷയായിരിക്കുന്ന ക്രൂശുമരണത്തിന് യോഗ്യന്മാരായി തന്നെ ആളുകളാണ്. അവരെ ഇരുവരെയും ക്രൂശിച്ചു. നമ്മൾ വായിക്കുന്നു ഈ വേദഭാഗങ്ങളിൽ സുവിശേഷം മത്തായി വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇരുവരും യേശുവിനെ ദുഷിച്ചു, അതായത് ഇടത്ത് കിടന്ന കള്ളനും ദുഷിച്ചു, വലത്ത് കിടന്ന കള്ളനും ദുഷിച്ചു. ഇവിടെ ഷിബു മീഡിയക്കലൊക്കെ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം യാക്കോബായിൽ നിന്ന്, പുരാതന യാക്കോബിയ കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ്. നമ്മൾ പല ആളുകളും അർത്ഥമായി നോക്കി വന്നിട്ടുള്ള ആളുകളാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ, പ്രത്യേകിച്ച് നമ്മള് ഈ ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ നടക്കുന്ന നമസ്കാരത്തിനും കുർബാനയ്ക്കും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥന സമയത്ത് ക്രൂശിന്മേൽ കർത്താവ് മരിച്ച സമയത്ത് ഇടത്തെ കള്ള വലത്തെ കള്ളനെ, ഇടത്തെ കള്ളനെ ആദരിക്കാതെ വലത്തെ കള്ളനെ ആദരിച്ച് അവനെ പരദീസയിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളെ നിന്റെ വലതുഭാഗത്താക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിലെ ക്രൂശിലെ കിടന്ന കള്ളന്മാരിൽ രണ്ടുപേരും കള്ളന്മാര്, രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാര്, രണ്ടുപേരും സമശിക്ഷാവധിയിൽ അകപ്പെട്ടവര്, രണ്ടുപേരും ആശയില്ലാത്ത ക്രൂശുമരണത്തിന് വിധിക്കപ്പെട്ട ആളുകൾ, അവരെ ഇരുവരെയും ക്രൂശുമേ ക്രൂശിക്കുകയും ചെയ്തു. രണ്ടുപേരും യേശുവിനെ ദുഷിച്ചു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അതിൽ ഒരുത്തന് ഒരു മാനസാന്തരമുണ്ടായി. അത് ആരാണെന്ന് പറഞ്ഞില്ല, ഇടത്തെ കിടന്ന കള്ളനാണോ വലത്തെ കള്ളനാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഏത് കള്ളനായാലും കള്ളന്മാരിൽ ഒരുവന് ഒരു മാനസാന്തരമുണ്ടായി. ആ കള്ളന് അവനോട് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. അവനെ മറ്റേ കള്ളനോട് പറയുകയാണ്, നാമോ ന്യായമായത് പ്രാപിക്കുന്നു, നാമോ തൂക്കിയ ദുഷ്പ്രവർത്തൻ നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ
അഡിദാസ് ഇത് ഒന്നും ചെയ്തിട്ടില്ല. മൂന്നേ മൂന്ന് കാര്യങ്ങളായി കള്ളം പറഞ്ഞു. ഒന്ന്, നാം ന്യായമായത് പ്രാപിക്കുന്നു. നാം ന്യായമായത് ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ നാം പ്രാപിക്കുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രൂശിൽ നടുക്കിടക്കുന്നത്. ഇടത്തൊരു കള്ളൻ, വലത്തൊരു കള്ളൻ, മൂന്ന് പേരെയും ക്രൂശിച്ചിരിക്കുകയാണ്. ക്രൂശിന്മേൽ കിടന്നു തന്നെയാണ് ഈ കള്ളന്മാർ അവനെ ദുഷിക്കുന്നത്. ഇരുവരും ദുഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുത്തരും പറഞ്ഞു, കാര്യം നീ ദൈവമാണെങ്കിൽ എന്ത് ചെയ്യാ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനും അവനെ ശാസിച്ചു. അവന് ചെയ്ത കാര്യം ഇടയപ്പെട്ട ഒന്ന്, അവന് ആദ്യമായി ചെയ്ത കാരണം കാര്യം എന്ന് പറയുന്നത് തന്റെ അപരാധത്തെ കുറിച്ച് ആഴമേറിയ അവബോധം അവന്റെ ഹൃദയത്തിലുണ്ടായി. തന്റെ അപരാധത്തെ കുറിച്ച് ആഴമേറിയ അവബോധം അവനുണ്ടായി. ഇതാണ് ശരിയായ മാനസാന്തരം എന്ന് പറയുന്നത്. ക്രൂശിൽ വെച്ച് ഈ കള്ളന്മാരൊരുവന് ശരിയായ കുറ്റബോധമുണ്ടായി. നാമോ ന്യായമായിട്ട് ഉള്ളത് നാം അനുഭവിക്കുന്നു, പ്രാപിക്കുന്നു. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപരാഹിത്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ക്രൂശിന്മേൽ വെച്ചവനുണ്ടായി. ക്രിസ്തു നിഷ്കളങ്കനാണ്, ഇവൻ അരുതാത്തത് യാതൊന്നും ചെയ്തിട്ടില്ല. മൂന്നാമത്, നമ്മുടെ കഥ ഇവിടെ കൊണ്ട് കഴിയാൻ പോവുകയാണ്. അതായത് ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പര്യവസാനിക്കും. നമ്മുടെ കഥ ഇവിടെ കഴിയും. എന്നാൽ ഇവൻ അങ്ങനെയല്ല. ഇവനെ മരണത്തിന് ഇവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. നാം മരണത്തിനെ വിധേയപ്പെട്ട് മരണം വഴിയായി പാതാളത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് നിവധിക്കും. ഇവിടെ കൊണ്ട് നമ്മുടെ കഥ കഴിയുകയാണ്. എന്നാൽ ഇവൻ അങ്ങനെയല്ല. ഇവൻ മരണത്തെ അതിജീവിച്ച്, അല്ലെങ്കിൽ മരണത്തിന് ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ഇവൻ മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടി വിദൂര ഭാവിയിൽ രാജാതിരാജാവായി വരുവാനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാണ് എന്ന് അവൻ വിശ്വസിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊണ്ട്. കർത്താവായ യേശു ക്രൂശെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് പോയ വഴികളിലൊക്കെ കർത്താവ് പരിക്ഷീണനായി വീണു എന്ന് പറഞ്ഞ് കർത്താവിനെ അനുകരിച്ച് ക്രൂശുമെടുത്ത് ചുമലിൽ വെച്ച് ഇന്ന് 14 സ്ഥലങ്ങളിൽ വീണാൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിയമെന്നതിന് സമാനമായി ഞാൻ നിങ്ങളും ക്രൂശിച്ചു വന്നുകൊണ്ട് ഒരു മുൾക്കിരീടം തലയിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അനുകരിച്ചാൽ നാം വിശ്വാസികളാകുകയില്ല, സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയില്ല. ഇവിടെ ഈ കള്ളം ചെയ്ത രണ്ട് കാര്യം, ഒന്ന്, സ്വന്തം തെറ്റുകളെ കുറിച്ച് ആഴമാറിയ കുറ്റബോധം അവനുണ്ടായി. അവൻ ആ കുറ്റബോധം ഏറ്റു പറഞ്ഞു. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപരാഹിത്യത്തിലും നിത്യമായ രാജ്യത്വത്തിലും അവൻ വിശ്വസിക്കുകയും അവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. കർത്താവ് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാന് ഒരു രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചയിൽ ഏർപ്പെട്ടത് എന്നെ കേൾക്കുന്ന എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ പലർക്കും അറിയാം. അവിടെ എന്നോടുകൂടെ ചർച്ചയിൽ ഏർപ്പെട്ട ഒരു പാസ്റ്റർ പറഞ്ഞു, നിത്യജീവൻ എന്ന് പറയുന്നത് ഭാവിയിൽ അനുഭവിക്കാനുള്ള വാഗ്ദത്തമാ. ഇപ്പോൾ ഒരാൾക്ക് നിത്യജീവൻ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാന് ആവർത്തിച്ച് ഓർപ്പിച്ച ഒരു വാക്യാംശം ഇത്, ക്രൂശിലെ കള്ളൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവിന്റെ റിപ്ലൈ ഇങ്ങനെയാണ്, ഇന്ന്, നോട്ട് ടുമോറോ ഓർ ആഫ്റ്റർ സം ഡേയ്സ്, ഇന്ന്, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞു. ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ മൂന്നാമത്തെ സാധ്യതയാണ് ലൂക്കോസ് 23:42 ലൂക്കോസ് പറയുന്നത്. അതായത് സകല ആശയും നഷ്ടപ്പെട്ട് മരണത്തിനും ജീവനും മധ്യേ നിമിഷങ്ങൾ മാത്രം അവശേഷിച്ച് പാതാളത്തിന്റെ വക്കിൽ കാൽപാദങ്ങൾ ചവിട്ടി വിറങ്ങലിച്ച് നിത്യമായ നരകയാതനയിലേക്ക് നിവധിക്കേണ്ട ക്രൂശിലെ കള്ളനെ പാതാളത്തിന്റെ വക്കിൽ നിന്ന് അടർത്തിയെടുത്ത് പറുദീസയുടെ ഉന്നതിയിൽ മാറ്റി നടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം സഹായകമായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സാധ്യതകളായി എന്ന് പറഞ്ഞത്, ഒന്ന്, രണ്ട്, നിത്യശത്രുക്കളെ നിത്യ സ്നേഹിതരാക്കി യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം മാറ്റി. രണ്ട്, നമ്മൾ വായിക്കുന്നത് കാലം കണ്ടതിലെ ഏറ്റവും വലിയ കുറ്റവാളിയാകുന്ന ബർബാസിനെ കുറ്റമറ്റവനായി നീതീകരിച്ച് വെറുതെ അയച്ചു. മൂന്ന്, നാം വായിക്കുന്നു സർവ്വേ ആശയും നഷ്ടപ്പെട്ട് ജീവനും മരണത്തിനും മധ്യേ നിമിഷങ്ങൾ എണ്ണി ക്രൂശന്മേൽ തലയാഴ്ച കിടക്കുന്ന
ഈ അധമനായി ദുഷ്പ്രവർത്തിക്കാനാകുന്ന ബ്രൂഷിലെ കള്ളൻ ഈ പാതാളത്തിന്റെ വക്കിൽ വിറങ്ങലിൽ ചേർക്കുന്ന കാൽപാദങ്ങൾ അടർത്തി മാറ്റി പർദീസയുടെ ഉന്നതങ്ങളിൽ അവനെ നടുമാറാക്കി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണവക്തത്തിൽ അകപ്പെട്ടു പോയ ഭാവിയായ മനുഷ്യനെ മരണത്തിലെ നിത്യമായ നാശത്തിൽ നിന്ന് അടർത്തി മാറ്റി നിത്യജീവന്റെ അവകാശി ആക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനിൽ വിശ്വസിച്ചവർ അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കും. ഇനി ക്രൂശമരണത്തിന്റെ നാലാമത്തെ സാധ്യത, അതിന്റെ 26-ാം വാക്യം. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറയനക്കാരനെ അവർ പിടിച്ചു ക്രൂശിപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന കുറയനക്കാരനായ ശിമോനെ അവർ പിടിച്ച് അവന്റെ ക്രൂശ് ചുവപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഈ ശിമോനെ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും ഈ വേദപുസ്തകത്തിൽ നിന്ന് അറിയാൻ വയ്യ. ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ഒന്ന് രണ്ട് ശിമോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ ശിമോൻ തന്നെയാണോ ഈ ശിമോൻ എന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആട്ടെ, അതിന്റെ തിയോളജിക്കൽ ഡിസ്പ്യൂട്ടിലേക്ക് ഒന്നും പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഞാൻ വായിക്കുന്ന വിഷയം, വേദപുസ്തകത്തിന്റെ താളികളിൽ ഒരിക്കലും പേർ ചാർത്തപ്പെടുവാൻ യോഗ്യതയില്ലാത്ത ശാപഗ്രസ്തനായ കുറയനക്കാരനായ ശിമോനെ കർത്താവിൽ പ്രസിദ്ധനാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് സാധിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാന് ഇതിന്റെ ചരിത്ര താളികൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് വടക്കേ ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യം, വടക്കേ ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഭ്രാന്ത പ്രദേശം, ഒരു അന്തർപ്രദേശമായ ഒരു ചെറിയ പട്ടണമാണ് സൈറനി, അതായത് കുറേന എന്ന് പറയുന്നു. ഈ പട്ടണത്തിൽ നിന്ന് പലസ്തീനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ വന്ന് പരദേശിയായി പാർക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിൽ തേടി വന്ന് പാർക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കുറേനക്കാരനായ ശിമോൻ. കുലം കൊണ്ട് ഇവൻ ഹാം വംശജനാണ്, അതായത് ആഫ്രിക്കക്കാരനായതുകൊണ്ട് കുലം കൊണ്ട് ഹാം വംശജൻ. നിറം കൊണ്ട് കറുത്തവൻ, കുലം കൊണ്ട് ശപിക്കപ്പെട്ടവൻ, നിറം കൊണ്ട് കറുത്തവൻ, തൊഴിൽ കൊണ്ട് തൊഴിലാളി, വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ എന്നാണ് വായിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ക്രൂശിവെക്കുവാൻ എല്ലാ നിലയിലും യോഗ്യനെന്ന് യഹൂദന്മാരും റോമൻ പടയാളികളും കണ്ട് തെരഞ്ഞെടുത്ത് സ്വമനസാലയല്ല നിർബന്ധിച്ച് യേശു ക്രിസ്തുവിനെ ക്രൂശിവെപ്പിച്ച വ്യക്തിയാണ് ഈ കുറേനക്കാരനായ ശിമോൻ. വംശാവലി കൊണ്ട് ഹാം വംശയൻ, ഹാം അപ്പന്റെ നഗ്നത കണ്ട്, അപ്പന്റെ നഗ്നത കണ്ട്, നോഹയുടെ നഗ്നത കണ്ട്, സഹോദരന്മാരെ വിളിച്ചു കാണിച്ച് ആ നഗ്നത പ്രസിദ്ധപ്പെടുത്തിയവനാണ് ഹാം. അവന്റെ മകനാണ് കനാൻ, നോഹ ഉണക്കമുണ്ണുന്ന് വായ് തുറന്ന് പറഞ്ഞെങ്കിലാണ് കനാൻ ശപിക്കപ്പെട്ടവൻ. ആ ശപിക്കപ്പെട്ട വംശാവലിയുടെ പിന്തുടർച്ചക്കാരാണ്. ആ വടക്കേ ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ഉൾപ്രദേശം സൈറനി, അവിടെ നിന്ന് വരികയാണ്. നിറം കൊണ്ട് കറുത്തവനാണ്, ആഫ്രിക്കൻസ് എല്ലാം കറുത്തവരല്ലേ. ഇവരുടെ തൊഴിലാളിയാണ്, വയലിൽ നിന്ന് വരുന്നവനാണ്. അതവരെ പിടിച്ച് യേശുവിനെ ക്രൂശിവെപ്പാൻ നിർബന്ധിച്ചു. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിലും ഇതേ കാര്യം പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 15-ാം അധ്യായം 21-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അലക്സന്ദറിന്റെയും രൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു എന്നാണ്. ഇവന്റെ സഹോദരമുണ്ട് അലക്സാണ്ടർ ആൻഡ് രൂഫസ്. അലക്സന്ദറിന്റെയും രൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ അവരെ പിടിച്ച് ക്രൂശിക്കുമ്പോൾ, ഈ ക്രൂശിച്ചുമക്കുമ്പോൾ ശിമോന് യാതൊരു മനസ്സും ഈ ക്രൂശിമക്കാൻ ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. റോമൻ പടയാളിലെ യഹൂദന്മാരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭാരമേറിയ ക്രൂശ് യേശു ക്രിസ്തു താൻ തന്നെ ചുമന്നാൽ ഒരുപക്ഷെങ്കിൽ ഗോൽഗോതായിൽ കൊണ്ടുപോയി ഗോൽഗോതായി നിറയുന്നവനെ ക്രൂശിക്കും മുമ്പ് തന്നെ അവന് മരണം സംഭവിക്കുമോ എന്നവർ ഭയപ്പെട്ടു. അത്രമാത്രം ചമ്മട്ടികൾ കൊണ്ട് ചാട്ടവാറുകൾ കൊണ്ട് ആഞ്ഞാഞ്ഞ് അവനെ പ്രഹരിക്കുകയും ഗോൽ കൊണ്ട് അവനെ അടിക്കുകയും മുൾക്കിരിയുടെ അവർ തലയിൽ വെച്ച് ആഞ്ഞടിക്കുകയും അവരെ തുപ്പുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തല്ലേ. അതുകൊണ്ട് ഈ ഭാരമുള്ള ക്രൂശിന്റെ ഒരാഗ്രഹം ഒന്ന് ചുമക്കാൻ ഒരുതിനെ തിരഞ്ഞെടുത്തു. അവനാണ് കുറേനക്കാരനായ ശിമോൻ. അവന് മനസ്സില്ല, യേശുവിനെ ചാട്ടവാറുകൊണ്ട് പടയാളികൾ ആഞ്ഞടിക്കുമ്പോൾ ആ ചാട്ടവാറിന്റെ അഗ്രത്തുള്ള മുൾക്കൊളുത്തുകൾ വന്ന് ഈ ശിമോന്റെ ദേഹത്തും പതിക്കുന്നുണ്ടാവാം. ആ യേശു ക്രിസ്തുവിനെ കാർക്കിച്ച് ഈ റോമൻ പടയാളികൾ യഹൂദന്മാരെ തുപ്പുമ്പോൾ ആ തുപ്പലിന്റെ കാർക്കിച്ച് തുപ്പുന്ന തുപ്പലിന്റെ കണികൾ വന്ന് ശിമോന്റെ ദേഹത്തും പതിക്കുന്നുണ്ടാവാം.
യേശുവിനെ നിന്ദിക്കുന്ന നിന്ദയുടെ വാളികൾ ശിമോനു ഏറ്റുവാങ്ങുന്നുണ്ടാവാം. അവന്റെ മാനസിക അവസ്ഥയൊന്നും നമുക്കിവിടെ ആ നിലയിൽ ഉള്ള നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഭാരമുള്ളവനായി അവൻ നിൽക്കുക. അവന്റെ മനസ്സിൽ ഒരുപാട് ചിന്ത ഒരുപക്ഷെ കടന്നുപോയിട്ടുണ്ടാവും. മരത്തിന്മേൽ തൂങ്ങുന്നവനേവനും ശപിക്കപ്പെട്ടവനെന്നാണ് ലേവ്യ ന്യായപ്രമാണം. യഹൂദ ന്യായപ്രമാണ പ്രകാരം മരത്തിന്മേൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനായാൽ ശപിക്കപ്പെട്ടവന്റെ ക്രൂശിന് ചുവൽ കൊടുക്കുന്ന ഞാനും ശപിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ശപിക്കപ്പെട്ടവരുടെ വംശാവലിയിൽ അവന്റെ മക്കളുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ ആൺമക്കളുണ്ടെങ്കിൽ അവർക്ക് പെൺപിള്ളാരെ ആരും കൊടുക്കുകയില്ല. അവന്റെ ഗ്രഹം അതും ശപിക്കപ്പെട്ടതായി പോകുമല്ലോ എന്നൊക്കെയുള്ള വികാര വിചാരങ്ങൾ ഒരു പക്ഷെങ്കിൽ അവന്റെ ഹൃദയത്തെ ഭരിച്ചിട്ടുണ്ടാവാൻ സാധ്യം. എങ്കിലും അവൻ നിർബന്ധ ഹേതുവായി ക്രൂശിക്കും. ഒടുവിൽ സംഭവിച്ചെന്താണെന്നറിയാവോ? ഇവിടെ റോമാലേഖനം അതിന്റെ 16-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാർക്ക് അദ്ദേഹം വന്ദനം ചൊല്ലുകയാണ്. തന്നോടുകൂടെ സഹവർത്തിത്വം പുലർത്തി ദൈവരാജ്യത്തെ പ്രഘോഷത്തിന് ശുശ്രൂഷകന്മാരായി ശുശ്രൂഷയിൽ സഹായികളായി അനുവർത്തിച്ച അസംഖ്യ ആളുകളുടെ പേരുകൾ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. 13-ാമത്തെ വാക്യം, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. കുറേനക്കാരനായ ശിമോനെ അവർ പിടിച്ച് അവന്റെ ക്രൂശ ചുമപ്പാൻ നിർബന്ധിച്ചു എന്ന് വായിക്കുന്നു. ഈ ക്രൂശ നിർബന്ധഹേതുവായ ചുമന്ന് അവൻ ചിന്തിച്ചത് എന്റെ തറവാട്, എന്റെ കുടുംബം, എന്റെ വംശാവലി ഇതെല്ലാം ഇതോടുകൂടി തകർന്നു പോയല്ലോ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആശയ്ക്ക് വകയില്ലല്ലോ. എന്നെ ശപിക്കപ്പെട്ടവർ ലിസ്റ്റ് എഴുതപ്പെട്ടല്ലോ എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ കാലചക്രം ഉരുണ്ടുമാറി. ഈ ശിമോന്റെ ഭവനം കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ ഭവനമായി മാറി. ശാപം നീങ്ങി അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഭവനമായി മാറി. ശിമോന്റെ മാതാവ് അപ്പോസ്തലനായ പൗലോസിന് പോലും സുവിശേഷ വേളയിൽ ശുശ്രൂഷ ചെയ്ത പൗലോസിന്റെ അമ്മ ആത്മീയ മാതാവ് എന്ന് പറയത്തക്ക നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ശിമോന്റെ ഭാര്യ വന്നു. അവന്റെ മക്കൾ അലക്സാണ്ടറും രൂഫസും അവർ കർത്താവിൽ പ്രസിദ്ധനായി തിരുവാൻ ഇടയായിട്ടുണ്ട്. വായിക്കുന്നത്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനും എന്നിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവിരുന്ന ലോകത്തിൽ ഒരിക്കലും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ അർഹതയില്ലാത്ത, ലോകത്തിൽ ഒരിക്കലും വേദപുസ്തകത്തിൽ പേര് ചാർത്തപ്പെടുവാൻ യോഗ്യതയില്ലാത്ത, ഹാംവംശജനായ, നിറം കൊണ്ട് കറുത്തവനായ, തൊഴിൽ കൊണ്ട് തൊഴിലാളിയായ, ആരാലും അറിയപ്പെടാൻ അർഹതയില്ലാത്ത, അനർഹനായ, അനർഹതയുടെ തേലേറി അതപ്പോലേക്ക് യാത്ര ചെയ്യേണ്ട കുറേനക്കാരനായ ശിമോനെയും അവനെ പോലെ ലക്ഷോ ലക്ഷങ്ങൾ കോടാനു കോടി ആളുകളെയും കർത്താവിൽ പ്രസിദ്ധരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് കാരണമാണ്. ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശിന്റെ വഴി എന്ന് പറയുന്നത് 4 പ്രത്യേക കാര്യങ്ങളാണ്. 1, ക്രൂശിന്റെ വഴി. കർത്താവായ യേശു ശാപകരമായ ക്രൂശിന്മേൽ നമുക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിന്മേൽ അർപ്പിതനായതുകൊണ്ട് 2 നിത്യ ശത്രുക്കൾ നിത്യ സ്നേഹിതരായി മാറി. ഹെരോദാവും പീലാത്തോസും അന്ന് വരെയും അവർ തമ്മിൽ വൈരമായിരുന്നു. അന്ന് മുതൽ അവർ തമ്മിൽ സ്നേഹിതരായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ ദൈവം നമ്മെ ശത്രുത നീക്കി ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. സമാധാനം അതിന്റെ ഔട്ട്കമാണ്. 2, കലഹവും കൊലയും ഹേതുവായ തടവിലായ ബറവാസ് എന്ന് പറയുന്ന കൊടു കുറ്റവാളിയെ കുറ്റമില്ലാത്തവനായി കുറ്റമറ്റവനായി നീതീകരിച്ച് വെറുതെ അയച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം പാപിയെ കുറ്റമില്ലാത്തവനായി നീതീകരിച്ച് നിത്യജീവൻ നൽകി വെറുതെ അയക്കുന്നു. 3, ആശയറ്റ് പാതാളത്തിന്റെ വക്കിൽ വിറങ്ങലിച്ച് വിറയുന്ന കാൽപാദങ്ങളുമായി നിൽക്കുന്ന ക്രൂശിലെ കള്ളനെ അവിടെ നടത്തി മാറ്റി പറദീസയുടെ ഉന്നതങ്ങൾ അവനെ നട്ടു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണവക്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ മരണഭയം നീക്കി നിത്യ പറദീസയ്ക്ക് അവകാശികളാക്കി തീർക്കുന്നു. 4, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരിക്കലും ആശയ്ക്ക് വകയില്ലാത്ത, ശാപം മാത്രം പേറി തലമുറ തലമുറയായി ശാപഗ്രസ്തയായി കഴിയേണ്ടിയിരുന്ന കുറേനക്കാരനായ ശിമോനെ പോലെയുള്ള ലക്ഷോ ലക്ഷം കോടാനുകോടി പാപികളായ അധമന്മാരായ ആളുകളെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കി തീർക്കുന്നു. ക്രൈസ്തവ ലോകം ആചാരപരമായി ഇന്ന് ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗുഡ് ഫ്രൈഡേ നൽകുന്ന സന്ദേശം എന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ നിസ്തുല്യമായിരുന്ന
നാല് സാധ്യതകൾ. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ന് ആചാരപരമായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ക്രൂശീകരണത്തെ അനുകരിച്ചുകൊണ്ട് ക്രൂശിയെ ചുമക്കുകയും കുരിശിന്റെ വഴിയിലൂടെ വീഴുകയും പിന്നെ ചമ്മട്ടിയുടെ പ്രകരങ്ങൾ അനുകരിക്കുകയും ഒക്കെ ചെയ്ത് കയ്പുകാടി കുടിക്കുകയും ചെയ്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടായൊരു വാക്ക് പറയട്ടെ. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവത്തോടുള്ള ശത്രുത നീക്കപ്പെട്ടതിനായി ദൈവത്തിന്റെ നീതിന്യായ കോടതി മുമ്പാകെ നമ്മെ കുറ്റമറ്റവരായി വെറുതെ കേടുന്നതിനായി നിത്യമായ മനഃശിക്ഷാവധി എന്ന് നമുക്ക് നീക്കം നൽകി നിത്യജീവനിലേക്ക് നമ്മെ മാറ്റി നടേണ്ടതിനായി കർത്താവിൽ നമ്മെ പ്രസിദ്ധരാക്കേണ്ടതിനായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രായച്ചിത്തമായി തീർന്നവനാണ് കർത്താവായ യേശു. പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നല്ല സ്വീകാര്യം കൈക്കൊണ്ടതിനായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവല്ലെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ മരിച്ച ഈ കർത്താവായ യേശു. മരിച്ചവൻ മാത്രമല്ല, മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ജയവീരനായി ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാർക്കും 500-ലധികം പേർക്ക് ഗലീലയിൽ വെച്ച് ഒന്നിച്ചും പ്രത്യക്ഷനായി സ്വർഗാരോഹണം ചെയ്തവനാണ് ആ കർത്താവായ യേശു. ആ ലോകത്തിന്റെ ഏക രക്ഷകനാണ് അവൻ. മാത്രമാണ് ഏക രക്ഷകൻ, അവൻ മാത്രമാണ് ഏക ദൈവം, അവനിൽ മാത്രമാണ് പാപത്തിന്റെ ശിക്ഷയായ നരകശിക്ഷ അനുഭവിക്കേണ്ട മനുഷ്യനുള്ള ഏക ഉദ്ധാരണം. ഈ കർത്താവായ യേശുവിനെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാ അങ്ങ് കാൽവല്ലയെ ഗോൾഗോതായി ഞങ്ങൾക്ക് വേണ്ടി കഷം സഹിച്ച്, എനിക്ക് വേണ്ടി കഷം സഹിച്ച് ക്രൂശിന്മേൽ പിടഞ്ഞ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നസറയനായ യേശുവിനോട് ക്രൂശിലെ കള്ളന്മാരിലൊരുവൻ കർത്താവെ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് നീ എന്നോട് പ്രതീക്ഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു കർത്താവോട് പ്രതിവിധിച്ചത് പോലെ ഈ നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളെ നസറയനായ യേശുവിനായി ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല പാപമംഗലമായ ജീവിതത്തെയും കർത്താവ് നിങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിക്കും. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. നിങ്ങൾ നിത്യരാജ്യത്തിന് നിത്യ സ്വർഗത്തിന് അവകാശികളായി തീരും. നിങ്ങളുടെ ശത്രുത ദൈവത്തോട് എന്നേക്കുമായി നീക്കപ്പെടും. നിങ്ങളുടെ കുറ്റം എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ട് നിങ്ങൾ നീതിരിക്കപ്പെട്ടവരായി തീരും. നിങ്ങൾ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കും. മാത്രമല്ല നിങ്ങളുടെ പേര് ജീവോത്സവത്തിൽ എഴുതപ്പെടും. നിങ്ങൾ കർത്താവിൽ പ്രസിദ്ധരായി തരുവാൻ ദൈവം ഇടയാക്കും. എന്നെ കേട്ട എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വർഗസ്ഥനായ ദൈവം ആ അനുഭവം തന്ന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ലോകം ആചാരപരമായി ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ക്രൂശിന്റെ ഈ മഹത്തായ നാല് സന്ദേശങ്ങൾ നിങ്ങളുടെ വിചിന്തനത്തിനായി വിധേയപ്പെടുത്തുവാൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്ത് ഈ വാക്കിലൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എലിയാ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക് യു.